സി എം ആർ എൽ കമ്പനിയും വീണ വിജയനുമാണല്ലോ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വർണ്ണക്കടത്ത് ഏത് രൂപത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്, അതേ രൂപത്തിലാണ് ഇപ്പോൾ വീണ വിജയനും എക്സാലോജിക്കും അതേപോലെ തന്നെ സി എം ആർ കമ്പനിയും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്യം ഒന്നാണ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാം. മലയാളികളെ അങ്ങനെ പൊട്ടന്മാരാക്കാൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കഴിയാറില്ല എന്നത് കേരളത്തിൻ്റെ ചരിത്രമാണ്. അതേസമയം ഈ മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ വീണ വിജയനും മുഖ്യമന്ത്രിയും സി എം ആർ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വലിയ ചർച്ചയാക്കുന്ന മാധ്യമങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അങ്ങോട്ട് നോക്കാത്ത ഒരു കാര്യമുണ്ട്. ആ കാര്യം ഇന്ന് മലയാള മനോരമയ്ക്ക് തന്നെ വാർത്ത നൽകേണ്ടിയും വന്നിട്ടുണ്ട്. മലയാള മനോരമ നൽകിയ വാർത്തയുണ്ട്, ആ വാർത്ത ഇങ്ങനെയാണ്. ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ 2024 ജനുവരി 18 വ്യാഴാഴ്ചയിലെ മലയാള മനോരമയിലെ 10-ാം പേജിൽ വന്ന വാർത്ത, 4 കോളം വാർത്തയാണ്. അതിങ്ങനെയാണ്, സി എം ആർ എൽ രാഷ്ട്രീയക്കാർക്ക് നൽകിയത് 95 കോടി. സി എം ആർ എൽ രാഷ്ട്രീയക്കാർക്ക് നൽകിയത് 95 കോടി. ആദായനികുതി വകുപ്പ് പറഞ്ഞിട്ടും അന്വേഷണമില്ല എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്ത ഇങ്ങനെയാണ്, കരിമണൽ കമ്പനിയായ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റും സി എം ആർ എൽ നൽകിയ പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രം തയ്യാറാകുമോ എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കേന്ദ്രം ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാത്തത് എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നു മനോരമയ്ക്ക് പോലും എന്ന് പ്രധാനപ്പെട്ട വിഷയമാണ്. 1.72 കോടി എന്ന് വെച്ചാൽ 1.72 കോടി രൂപയുമായുള്ള ഒരു ഇടപാടാണ് വീണ വിജയനും സി എം ആർ കമ്പനിയും തമ്മിലുള്ളത്. അങ്ങനെ 1.72 കോടി രൂപയുടെ ഇടപാട്, എന്നാൽ 95 കോടി രൂപയുടെ ഇടപാടാണ് രാഷ്ട്രീയക്കാർക്ക് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്, അത് ചെറിയ തുകയല്ല, 16 കോടിയാണ് മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുന്നത്, 16 കോടി. ഇതേക്കുറിച്ച് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? ഇതേക്കുറിച്ച് എന്തുകൊണ്ടാണ് പരിശോധന നടക്കാത്തത്? ഇത്രയും കോടി രൂപ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ സ്ഥാപനങ്ങളും കൈപ്പറ്റിയത് എന്ന് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും നടക്കുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അങ്ങനെ നോക്കിയാൽ പൊള്ളുന്നത് ആരാണ്? പൊള്ളുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്, പൊള്ളുന്നത് കുഞ്ഞാലിക്കുട്ടിക്കാണ്, പൊള്ളുന്നത് ഇബ്രാഹിം കുഞ്ഞിനാണ്, പൊള്ളുന്നത് പുറത്തു വരാത്ത പേരുകളുള്ള ബി ജെ പി നേതാക്കൾക്കാണ്. എന്നാൽ പിണറായി വിജയന്റെ പേരുണ്ടല്ലോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പിണറായി വിജയന്റെ പേരുണ്ട്, ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് പി വി പിണറായി വിജയൻ ആണ് എന്ന്. എന്നാൽ പിണറായി വിജയനോട് ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ആ പി വി ഞാനായിരിക്കില്ല എന്ന്. എന്നുവെച്ചാൽ ഞാൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് പണം പറ്റിയിട്ടില്ല എന്ന്. എന്നാൽ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. അത് വി ഡി സതീശൻ ഉയർത്തിപ്പിടിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. എന്ന് വെച്ചാൽ ഇവർ പണം വാങ്ങിയിട്ടുണ്ട്. എത്ര പണം, എവിടെ നിക്ഷേപിച്ചു, എങ്ങനെ വാങ്ങി, ക്യാഷ് ആയിട്ടാണോ വാങ്ങിയത്, ബാങ്ക് മുഖാന്തരമാണോ വാങ്ങിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബാങ്ക് മുഖാന്തരമല്ല വാങ്ങിയത് എന്നാണ് ഈ ഇപ്പോൾ പുറത്തു വന്ന രേഖകൾ സഹിതം മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ 20,000 രൂപയ്ക്ക് മുകളിൽ ഇടപാട് പാടില്ല എന്ന് പറയുന്ന ഇടത്താണ് ഏകദേശം 95 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. അത് എവിടെ നിന്ന് എങ്ങനെ നൽകി എന്നത് വ്യക്തമാക്കേണ്ടത് ഈ പണം വാങ്ങി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളാണ്, അവരുടെ പാർട്ടികളാണ് എന്ന കാര്യം സംശയമേയില്ല. അതേക്കുറിച്ച്, അത് കള്ളപ്പണമല്ലേ, അതേക്കുറിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നതാണ് ഈ കേസിൻ്റെ മറ്റൊരു മുഖം, മറുമുഖം. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് വീണ വിജയൻ കേവലം 1,72,00,000 രൂപ കരാർ പ്രകാരം അന്ന് സേവനം നൽകിയോ ഇല്ലയോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. എന്നാൽ 1,72,00,000 രൂപയുടെ ഒരു ഇടപാട്, അത് വളരെ വലിയ ഇടപാടാണ് എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് കൊണ്ട് നടക്കുന്നത് ഈ 95 കോടിയുടെ ഇടപാട് മറച്ചു പിടിക്കാനാണ്. അതേപോലെ മാധ്യമങ്ങൾക്ക് നൽകിയ 16 കോടിയുടെ ഇടപാടും മറച്ചു പിടിക്കാനാണ് എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? മലയാള മനോരമ വാർത്ത തുടരുകയാണ്. രാഷ്ട്രീയക്കാർക്ക് നൽകിയ പണത്തെക്കുറിച്ചും കമ്പനി നിയമം, അഴിമതി നിരോധന നിയമം തുടങ്ങിയവ പ്രകാരം അന്വേഷണം വേണമെന്ന് ആദായനികുതി വകുപ്പ് വാദിച്ചതാണ്. കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തായിക്കും സ്ഥാപനത്തിലെ മറ്റു പ്രധാന ഉദ്യോഗസ്ഥർക്കുമെതിരെ മാത്രമല്ല പണം കൈപ്പറ്റിയവർക്കുമെതിരെയും അന്വേഷണം വേണമെന്ന് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. 2013 മുതൽ 2019 വരെ 95,06,00,000 രൂപ രാഷ്ട്രീയക്കാർക്കും മറ്റുമായി നൽകിയെന്നാണ് ആദായനികുതി വകുപ്പ് കണക്കാക്കിയത്. 20,000 രൂപയിൽ കൂടുതൽ പണമായി കൈപ്പറ്റിയവരുടെ പാൻ ലഭ്യമാക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു.
അന്വേഷണം ആവശ്യപ്പെടുന്നതിന് ആദായ നികുതി വകുപ്പ് പറഞ്ഞ കാരണങ്ങൾ. വ്യക്തികൾക്ക് പണം നൽകിയത് ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇങ്ങനെ പണം നൽകാനാണ് കമ്പനിയുടെ ചെലവ് പെരുപ്പിച്ചു കാട്ടിയതെന്നും ബിസിനസ് നടത്താൻ വ്യക്തികൾക്ക് പണം നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഏതാനും രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ മാത്രമാണ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെ പുറത്തു വന്നത്. വീണയ്ക്കും എക്സാലോജിക്കനും നൽകിയ പണം രാഷ്ട്രീയക്കാർക്ക് നിയമവിരുദ്ധമായി നൽകിയ പണത്തിന്റെ ഗണത്തിലാണ് ആദായ നികുതി വകുപ്പ് പെടുത്തിയത്. ഇവിടെയും പറയുന്നത് പിണറായി വിജയന്റെ പേരാണ്. രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നില്ല, കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയുന്നില്ല, BJP നേതാക്കളുടെ പേര് പറയുന്നില്ല. അതിനുശേഷം മലയാള മനോരമ തുടരുകയാണ്. ഇത് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് ശരിവെച്ചു. പണം കൈപ്പറ്റിയവരുടെ നീണ്ട പട്ടിക രഹസ്യരേഖയായി ആദായ നികുതി വകുപ്പ് ഹാജരാക്കിയിരുന്നു. ഓരോരുത്തർക്കും എത്ര പണം നൽകി എന്ന വിവരം സഹിതം. സംസ്ഥാനത്തെ പ്രമുഖ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെയും തൊഴിലാളി യൂണിയനുകളുടെയും നേതാക്കൾ, ചില IAS IPS ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർക്ക് പുറമെ BJPയുടെ ചില നേതാക്കളുടെയും ചില സംഘടനകളുടെയും പേരുകളും അതിലുണ്ടായിരുന്നു എന്നാണ് മലയാള മനോരമ പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് അന്വേഷണം പോകാത്തതെന്ന്, എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് മാധ്യമങ്ങൾ നോക്കാത്തത് എന്ന്, എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് അന്വേഷിക്കണം, 95 കോടി രൂപ ആർക്കൊക്കെ കൊടുത്തു അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഒരു മാധ്യമവും പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായല്ലോ. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, പിണറായി വിജയൻ, വീണ വിജയൻ, പിണറായി വിജയൻ, എന്തൊക്കെയായാലും ഏതൊക്കെയായാലും പിണറായി വിജയനെ പിടിക്കുക എന്നതാണ്. 95 കോടി പോകട്ടെ, അത് ഞങ്ങൾക്ക് പ്രശ്നമേയല്ല, അത് ആരെങ്കിലും എടുത്തോടെ, പക്ഷേ 1,72,00,000 രൂപ അത് എങ്ങനെ എന്ന ചോദ്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മുമ്പിൽ ഒരു നല്ല നമസ്കാരം പറയുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഇവർ തുടരട്ടെ, ഇവരുടെ കളികൾ എത്ര കാലമായി തുടരുന്നു, എന്നിട്ട് എന്തുണ്ടായി എന്ന ചോദ്യമാണ് മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും തിരിച്ച് ചോദിക്കാനുള്ളത്.